ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. എങ്ങനെ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ പേര് ജോജിൻ, ഞാനൊരു ഇൻവെസ്റ്ററാണ്. ഷെയർ മാർക്കറ്റിലൂടെ എങ്ങനെ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ നിങ്ങളെ നോക്കിയറിയാം വീഡിയോസ് എല്ലാം ഒരു എങ്ങനെ ഒരു പാസീവ് ഇൻകം നമ്മൾ വേറെ വർക്ക് ചെയ്തുകൊണ്ടും എങ്ങനെ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വെൽത്ത് ക്രിയേഷൻ മെത്തേഡ് ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇൻവെസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു നല്ല സ്റ്റോക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഷെയർ മാർക്കറ്റിൽ. ബിക്കോസ് നമുക്ക് ബി എസ് സിയിൽ ഏകദേശം 5000 കമ്പനീസും എൻ എസ് സിയിൽ ഏകദേശം 1600 കമ്പനീസും ഉള്ളൊരു ഇതാണ് നമ്മുടെ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഏകദേശം 6000 സ്റ്റോക്കിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്കുള്ള സ്റ്റോക്സ് ആക്റ്റീവ് സ്റ്റോക്കുകളുണ്ട് 6000 സ്റ്റോക്ക്, അതിനകത്തുനിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. 10-15 സ്റ്റോക്കുകൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ സെർച്ച് ചെയ്ത് അത് ചെയ്യാൻ വേണ്ടി ഒത്തിരി അതൊരു ഇമ്പോസിബിൾ ആയിട്ടൊരു ടാസ്ക് ആണ്. നമുക്ക് ഒരിക്കലും അത്രയും കമ്പനീസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊരു ബെറ്റർ അപ്രോച്ച് ആയിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് ക്രൈറ്റീരിയ അതിനകത്ത് ഇട്ടിട്ട്, അതായത് ഇപ്പം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു ലാർജ് ക്യാപ് ഉള്ള കമ്പനീസിൻ്റെ മാത്രം സോർട്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മളൊരു 15% കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് നമുക്ക് കുറച്ച് കമ്പനി കിട്ടും. അതിനകത്തുനിന്ന് നമ്മൾ ആ കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് പഠിക്കാനാണെങ്കിൽ അത് ഇച്ചിരി ഒരു നല്ലൊരു അപ്രോച്ചാണ്. അപ്പം അങ്ങനെ ഒരു അപ്രോച്ചാണ് ഞാൻ കാണിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ 6000 കമ്പനീസിനകത്ത് ഒത്തിരി കമ്പനീസ് നമുക്കൊരു എന്താ പറയുക, റിസർച്ച് വാല്യൂ ഇല്ലാത്തതായിട്ടുണ്ട്. നമുക്ക് അത് നോക്കിയാൽ ഒത്തിരി ലോസ് ഉണ്ടാക്കുന്ന കമ്പനീസ് ഉണ്ട്, ഒത്തിരി ഡെറ്റ് ഉള്ള കമ്പനീസ് ഉണ്ട്, പിന്നെ നമ്മൾ അങ്ങനെ റിസർച്ച് നടത്തുന്ന നമ്മുടെ സമയം വേസ്റ്റ് ആകും, അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് സോർട്ട് ചെയ്തൊന്ന് മാറ്റാൻ പറ്റും ഈ ഒരു മെത്തേഡിലൂടെ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എൻ്റെ ബ്രദറും ഞാനും കൂടി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. പുള്ളി, ഞാൻ ബിഗിനർ ആയിരുന്നപ്പോൾ എനിക്ക് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ മെത്തേഡ്. ഇത് നമ്മൾ ചെയ്യുന്നത് സ്ക്രീനർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇതിനുവേണ്ടി നമ്മൾ കുറച്ച് ടെക്നിക്കൽ ടേംസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ടെക്നിക്കൽ ടേംസ് എൻ്റെ അടുത്ത വീഡിയോയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാൻ പറയുന്നത്. പക്ഷേ നമ്മളിതിനകത്ത് ഇപ്പം ജസ്റ്റ് ഒരു ബിഗിനറിന് എങ്ങനെ കുറച്ച് കമ്പനി സോർട്ട് ചെയ്യുക, അതായത് 6000 കമ്പനീസ് നമുക്ക് എങ്ങനെ ഒരു 40 അല്ലെങ്കിൽ 30 കമ്പനീസ് ആക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങളിത് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഡീറ്റെയിലായിട്ട് സ്റ്റഡി നടത്തുന്നില്ല, ഉള്ളി ഒരു ബിഗിനറിന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി മാത്രം നടത്തുന്നുള്ളൂ. ഡീറ്റെയിലായിട്ട് നമുക്കിങ്ങനെ സ്റ്റഡി നടത്താൻ പറ്റും, പക്ഷേ നമ്മൾ കുറേ ക്രൈറ്റീരിയ അറിഞ്ഞിരിക്കണം. അതിൻ്റെ മാനേജ്മെന്റിനെ കുറിച്ചും അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു, പിന്നെ അതിൻ്റെ ഫൈനാൻഷ്യൽ നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുറേ ക്രൈറ്റീരിയ അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡെപ്തിൽ അത് സ്റ്റഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡെപ്ത് സ്റ്റഡി ചെയ്തിട്ട് നമുക്കൊരു അഡ്വാൻസ് ലെവലിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനൊക്കെ ഡെപ്ത് സ്റ്റഡി ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവും. പക്ഷെ ആസ് എ ബിഗിനർ, ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് ഈ ഒരു സോർട്ടിങ്ങിൽ നമുക്ക് ഈ സ്ക്രീനിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ കൂടെ സോർട്ട് ചെയ്തെടുക്കുന്ന കുറച്ച് കമ്പനി, ഒരു 10 കമ്പനി നമുക്ക് തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിനെക്കുറിച്ച് പഠിക്കാനും പിന്നെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സ്ക്രീനർ എന്ന് പറഞ്ഞ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനൊരു സ്ക്രീൻ കിട്ടും. അതിനകത്ത് ഫസ്റ്റ് സെർച്ച് തന്നെ വരുന്നതാണ് screener.com. നമ്മൾ സ്ക്രീനർ സെർച്ച് എടുക്കും. ഈ വെബ്സൈറ്റ് നമുക്ക് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. അത് അഡ്വാൻസ് ലെവലിൽ എടുക്കാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. അത് പക്ഷേ നിങ്ങൾ കുറച്ച് ടേംസ് ടെക്നിക്കൽ ടേംസ് ഒക്കെ പഠിക്കേണ്ടതായിരിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇതിനകത്ത് ഓരോ കമ്പനീസും നമുക്കിപ്പം ഞാനിത് സെലക്ട് ചെയ്തിട്ടേക്കുന്ന കമ്പനീസാണ് ഓരോന്ന്. അപ്പം ഈ ഇട്ടേക്കുന്ന കമ്പനീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ ആനുവൽ റിപ്പോർട്ടും അതിൻ്റെ എന്തൊക്കെയാണ് റെഗുലേഷൻ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പം വേണ്ടത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻ ഇങ്ങനെ ഒരു സ്ക്രീനാണ് കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് ഫീഡ് സ്ക്രീൻ ടൂൾസ് എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ കാര്യം സ്ക്രീൻ എടുക്കുമ്പോൾ നമുക്ക് സ്ക്രീൻസ് എടുക്കുമ്പോൾ ക്രിയേറ്റ് എ ന്യൂ സ്ക്രീൻ നമുക്കൊന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ സ്ക്രീൻ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ മാർക്കറ്റ് ക്യാപിറ്റൽ 10,000 crores above. അപ്പം നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റൽ നടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ ഇൻ ക്രോഡ്സ് ആണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 10,000 കൊടുത്തു. അപ്പം നമ്മൾ ഈ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ തന്നെ
നമ്മുടെ 6000 നിന്ന് നമുക്ക് ഏകദേശം 255 റിസൾട്ട് കിട്ടി. അതായത് മാർക്കറ്റ് ക്യാപിറ്റൽ 10,000 എബോ ഉള്ളത്, എന്ന് വെച്ചാൽ ലാർജ് കമ്പനീസ് നമുക്ക് ഒരു ലിസ്റ്റ് കിട്ടി. പക്ഷേ ഈ ഒരു ലിസ്റ്റിനകത്ത് നമുക്ക് മെയിൻ മെയിൻ കമ്പനീസാണ് വന്നേക്കുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ, പിന്നെ ഇന്ത്യൻ മാർട്ട്, കോൾ ഇന്ത്യ, ERTC, ഇങ്ങനെ കുറേ കമ്പനീസാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇത് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ചുകൂടി ഒരു കമാൻഡ്സ് കൊടുത്ത് നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ അതിനകത്ത് തന്നെ പോയിട്ട് പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ രണ്ട് കമാൻഡ് കൊടുക്കുമ്പോൾ ആൻഡ് എന്ന് ഇതിനകത്ത് ചേർക്കണം, അല്ലെങ്കിൽ കമാൻഡ് വർക്ക് ചെയ്യത്തില്ല. അടുത്ത റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ ഗ്രേറ്റർ ദാൻ, ഇതിനകത്ത് ഓൾറെഡി കിടക്കുന്നത് പെർസെൻറ്റേജാണ് കിടക്കുന്നത്, അപ്പോൾ 15 എന്നടിച്ചു കൊടുത്തു. എന്നിട്ട് ആ ക്ലോറി റൺ ചെയ്യുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇക്വിറ്റിയിൽ എത്ര റിട്ടേൺ കിട്ടുന്നു എന്ന ഇതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അത് ഞാൻ ഡീറ്റെയിലായിട്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ബിഗിനർ ഇങ്ങനെ തന്നെ അടിച്ചു കൊടുത്താൽ ഇന്ന് ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാൻ, ഞാൻ ഇത് ഓൾറെഡി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇത് കോപ്പി എടുത്ത് നിങ്ങൾ റൺ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് നിങ്ങൾക്ക് അപ്പോൾ റിസൾട്ട് കിട്ടും. ഇത് ഏകദേശം 119 കമ്പനീസിൻ്റെ പേര് വന്നു. മുമ്പേ കണ്ട കമ്പനീസ് തന്നെ, പക്ഷെ നമ്മൾ ഒരു ക്രൈറ്റീരിയ കൂടെ നമുക്ക് റിട്ടേൺ പെർ ഇക്വിറ്റി 15% പെർ ആനം ഉള്ളത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത്രയും ഇത് കിട്ടി. അത് കഴിഞ്ഞ് നമുക്ക് ഇതും നമുക്ക് ഒന്നുകൂടെ സോർട്ട് ചെയ്യാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വെച്ച് നമുക്ക് ഒന്നുകൂടെ സോർട്ട് ചെയ്യാം. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇത് ലെസ് ദാൻ 0.5 നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ ആൻഡ് എന്നൊരു ഇത് കൊടുക്കണം, എന്നാലേ നമുക്കടുത്ത് വർക്ക് ചെയ്യത്തുള്ളൂ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 0.5. അപ്പോൾ ഈ ഒരു ക്രോറി റൺ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് 84 റിസൾട്ട് കിട്ടി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡായി, അതായത് നമ്മൾ എന്തൊക്കെ കൊടുത്ത, ഒന്ന് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 10,000 എബോ ഉള്ളത്, പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 15% മേളിലുള്ളത് അതിനു വേണ്ടി, പിന്നെ ഡെപ്ത് ടു ഇക്വിറ്റി 0.5 ലെസ് ദാൻ 0.5 ഉള്ള കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഡെറ്റ് ടു ഇക്വിറ്റി ഇക്വിറ്റി 0 കൊടുത്താൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. നമുക്ക് 19 കമ്പനീസ് കിട്ടി. അപ്പം ഈ ഡെറ്റ് ടു ഇക്വിറ്റിയും ROE പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്യുക, എന്നാലും നിങ്ങൾക്കിത് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 19 കമ്പനീസ് കിട്ടി. ഈ കമ്പനി നിങ്ങൾ നോക്കിയറിയാം, എല്ലാം നമുക്കൊരു നല്ല റിട്ടേൺ തരുന്ന കമ്പനീസാണ്. അപ്പം ഈ കമ്പനീസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനാൻഷ്യൽ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ആനുവൽ റിപ്പോർട്ട് എടുത്തു. അപ്പോൾ 19 കമ്പനീസ് ആനുവൽ റിപ്പോർട്ട് എടുത്ത് പഠിക്കുന്നതിന് വലിയ പാടൊന്നുമില്ല. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ നമുക്ക് ഒരു കമ്പനി തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ടിപ്പ് ബേസ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പൈസയോട് ആ ടിപ്പ് തരുന്ന ഒരു സെന്റിമെന്റ്സ് ഇല്ല. നിങ്ങളുടെ പൈസ പോയാൽ നിങ്ങൾക്ക് പോയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ടിപ്പ് വെച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തന്നെ ഒരു റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന കമ്പനീസ്, നല്ല നല്ല കമ്പനീസ് നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ പറ്റും. പിന്നെ ലോങ് ടൈമിൽ ഇതൊക്കെ നമുക്ക് നല്ല റിട്ടേൺസ് തരുന്ന കമ്പനീസാണ്. ഇപ്പം തന്നെ നമ്മൾ കോഡ് റൺ ചെയ്ത് അപ്പോൾ 15% ആണ് നമുക്ക് അതിന് റിട്ടേൺ കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഇതിനകത്ത് വേറെ ഇതും കൂടെ എഴുതാം. നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ കുറച്ച് അഡ്വാൻസ്ഡായിട്ട് ചെയ്യാൻ വേണ്ടി റിട്ടേൺ ഓൺ ഇക്വിറ്റി നമുക്കൊരു ഒരു 3 വർഷത്തെ വേണേ അതെടുക്കാം. 3 വർഷത്തെ ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഗ്രേറ്റർ ദാൻ 15 കൊടുക്കുക. അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കമ്പനി കുറഞ്ഞു കിട്ടും. എന്നുവെച്ചാൽ ചില കമ്പനീസ് ഒരു വർഷം കഴിഞ്ഞ വർഷം ഇപ്പം നല്ല പ്രോഫിറ്റ് കിട്ടാം. ഇപ്പം കൊറോണ കാരണം എന്തെങ്കിലും പ്രത്യേക ഒരു സാഹചര്യം കാരണം ഒരു വർഷത്തേക്ക് അതിനൊരു പ്രോഫിറ്റ് കൂടിയാൽ നമുക്കറിയാം. കഴിഞ്ഞ ഒരു 3 വർഷത്തെ പ്രോഫിറ്റ് ഒരു കമ്പനിയിൽ നോക്കിയാൽ നമുക്ക് അതിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതിനകത്ത് തന്നെ നമുക്ക് ഡെപ്റ്റ് ടു ഇക്വിറ്റി നമുക്ക് കൊടുത്തു. എന്നിട്ട് ഈ കോഴി ഒന്നും റൺ ചെയ്തു. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു കമ്പനീസ് വീണ്ടും ഇതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നല്ല കമ്പനീസ് തിരഞ്ഞെടുക്കുന്നത്. അതിനകത്ത് ഡെപ്റ്റ് കുറഞ്ഞ കമ്പനീസ്, അങ്ങനെ ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ ഇതുകൊണ്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ റേഷ്യോസ് പഠിച്ചിരിക്കണമെന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി റേഷ്യോസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക. അങ്ങനെ നമുക്ക് തന്നെ നല്ല കമ്പനീസിനെ തിരഞ്ഞെടുത്ത്
ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ആരുടെയും സഹായം ഇല്ലാതെ തന്നെ. അപ്പം നിങ്ങളെ ബാക്കിയുള്ളവരൊക്കെ നിങ്ങളൊക്കെ ഒരു ഒരു ടിപ്പെടുത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ടിപ്പ് കേട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിലൂടെ നിങ്ങൾ ടിപ്പ് കേട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെഥഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് ടിപ്പിലൂടെ നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടമായാലും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ബിക്കോസ് ട്രേഡേഴ്സിന് എപ്പോഴും നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, ഉണ്ടാകത്തില്ല, പക്ഷേ അത് പ്രൊഫഷണൽ ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റിംഗിന് നമുക്ക് നല്ല രീതിയിൽ കമ്പനീസ് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മെഥഡ് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ എല്ലാ കോറീസ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.